വരാപ്പുഴ തിരുഹുത സെന്റ് ജോസഫ് സെമിനാരി സാൻ ജോസ് ഡിവൈൻ വോയിസ് അവതരിപ്പിക്കുന്ന അനുദിന ദിവ്യബലിക്കുള്ള ആമുഖ സന്ദേശം. നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. മർക്കോസ് 2:17. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവര്, ഇന്നത്തെ വായനകളും വിശുദ്ധന്റെ ജീവിതവും എല്ലാം ദൈവം ഒരാളെ എത്ര വിചിത്രമായാണ് തൻ്റെ നിയോഗത്തിലേക്ക് നയിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ്. സാമൂവേൽ പ്രവാചകന്റെ 1 നിന്നുള്ള വായനയിൽ സാവൂളിനെ എങ്ങനെയാണ് ദൈവം വിളിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ പിതാവായ കിഷിന്റെ കഴുതകൾ കാണാതായപ്പോൾ സാവൂൾ ഒരു ഭൃത്യനെയും കൂട്ടി അവയെ കണ്ടെത്താൻ ഇറങ്ങി പുറപ്പെട്ടു. പല നാടുകളിലും ദേശങ്ങളിലും കഴുതയെ തേടി നടന്നിട്ടും ഒരിടത്തും കണ്ടെത്താനായില്ല. അനന്തരം ബെഞ്ചമിൻ്റെ നാട്ടിൽ അന്വേഷിച്ചു, അവിടെയും കണ്ടെത്തിയില്ല. അതേസമയം തന്നെ ഇസ്രായേലിൻ്റെ രാജാവായി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നവനെക്കുറിച്ച് സാമൂവേലിന് ദൈവം ദർശനം നൽകി. ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെ പറ്റിയാണ്. ദൈവം സാമൂവേലിനോട് ദർശനത്തിൽ പറഞ്ഞത് ഇതാണ്. അങ്ങനെയിരിക്കെ സാവൂൾ തൻ്റെ കഴുതകളെ കണ്ടുകിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ നടന്നു നീങ്ങുന്നതിനിടെ ഈ ദേശത്ത് ഒരു ദീർഘദർശിയുണ്ട് എന്നറിഞ്ഞ് സാവൂൾ സാമൂവേലിൻ്റെ വീട്ടിലെത്തുകയാണ്. ഒടുവിൽ ഒലിവെണ്ണ എടുത്ത് സാവൂളിൻ്റെ ശിരസിലൊഴിച്ച് രാജാവായി അവനെ അഭിഷേകം ചെയ്യുന്നു. എത്ര വിചിത്രമായാണ് ദൈവം സാവൂളിനെ വിളിച്ചത്. കഴുതയെ അന്വേഷിച്ചു പോയവൻ അവസാനം ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായി മാറുകയാണ്. ഇതിന് സമാനമായ ചിത്രം നമുക്ക് പുതിയ നിയമത്തിലും കാണാൻ സാധിക്കും. ആളുകളുടെ കയ്യിൽ നിന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ലേവിയെ ഈശോ വിളിക്കുന്ന രംഗമാണ് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷത്തിലൂടെ ഇന്ന് നമ്മോട് പറയുന്നത്. വളരെ ഉന്നതിയാർന്ന ഒരു ജീവിതം നയിച്ചിരുന്ന ആളാണ് ലേവി. ഈശോ വിളിച്ച ഉടൻ തന്നെ തൻ്റെ ചുങ്കസ്ഥലം വിട്ട് ഈശോയെ അനുഗമിക്കുകയാണ്. ഈശോ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് എൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് പിന്നീട് മത്തായി എന്ന സുവിശേഷകനായി മാറുകയായിരുന്നു ലേവി. അതിനുശേഷം ഈശോ ലേവിയുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ വിരുന്നിന് ഒരു പ്രത്യേകതയുണ്ട്. യേശുവോടൊപ്പം ലേവി മാത്രമല്ല, ചുങ്കം പിരിക്കുന്നവരും പാപികളും അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് പിറവെടുത്ത ഫരിസേയരോട് ഈശോ പറയുന്ന അതിസുന്ദരമായ വാക്കുകളാണ് ഞാൻ ആദ്യം പറഞ്ഞ മർക്കോസ് 2:17. നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. ഇന്നത്തെ വിശുദ്ധൻ്റെ ജീവിതവും ഇതിനോട് സാമ്യമുള്ളതാണ്. ചെറുപ്രായത്തിൽ തന്നെ അനാഥനായി മാറി പിന്നീട് മരുഭൂമിയിൽ ജീവിച്ച് വിശുദ്ധനായി തീർന്ന വിശുദ്ധനാണ് സന്യാസിയായ വിശുദ്ധ പൗലോസ്. തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അവൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി. ഭക്ഷണമില്ലാതിരുന്നപ്പോൾ കാക്ക വന്ന് അപ്പക്കഷ്ണം കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ തൻ്റെ അന്ത്യകർമ്മം ചെയ്യാൻ ദൈവം വിശുദ്ധ അന്തോണിയെ അയക്കുന്നുമുണ്ട്. പിന്നീട് ഈ വിശുദ്ധൻ്റെ ജീവിതമാണ് സന്യാസി ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറിയത്. ബോബി ജോസച്ചൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യം ഇപ്രകാരമാണ്, ഇസ്തരീട്ട ഭക്തനേക്കാൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക പാപികളും വേശ്യകളുമായിരിക്കുമെന്ന്. ദൈവമക്കളായ നമ്മളെല്ലാവരെയും ഓരോ ദൗത്യത്തിനായി ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ വിളി കേട്ടാൽ മാത്രം പോരാ, ആ വിളിയിൽ വിശ്വസ്തതയോടെ നിലനിൽക്കണം. അപ്പോൾ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ യാത്രയിൽ ഒരു പടി കൂടി ഉയരാൻ സാധിക്കും. ദൈവത്തിൻ്റെ വിളി കേട്ട് വിശുദ്ധിയാർന്ന ജീവിതം നയിക്കാൻ നമുക്ക് ഈ ബലിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ.